അടിക്കുന്ന നമ്പർ അടിക്കുന്നത് എന്താ പ്രശ്നം? ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ വഴിയറിഞ്ഞോളൂ. തൽക്കാലം ഞങ്ങൾ വന്ന കാര്യം പറയാം. നീയും തോംസൺ മുതലുള്ള മകളും തമ്മിൽ എന്താണ് ഇടപാട്? ഹോ, ഇതാ സീനാണല്ലേ. എന്നതായാലും കൊള്ളാം, ഇന്നത്തോടെ ഇതെല്ലാം അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കോളേജിൽ പഠിക്കാൻ വന്നാണെങ്കിൽ പഠിച്ചിട്ട് പോക്കോണം. അല്ലാതെ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയല്ല വേണ്ടത്. സാർമാരൊക്കെ കോളേജിൽ കഴിഞ്ഞിട്ടായിരിക്കും ഈ പണിക്ക് ഇറങ്ങിയത് അല്ലേ? നിന്റെ ഉമ്മുമാക്ക് നീ മാത്രല്ലേ ഉള്ളൂ. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഫ്രീ വിസ അടിച്ച് സ്റ്റാമ്പ് ചെയ്ത് അങ്ങോട്ട് തരും. ചത്തുപോയ നിന്റെ സന്തോഷം തല്ലേ അടുത്തേക്ക്. എന്താ ചെയ്തെന്ന് അല്ല വേണ്ട, ഞാൻ തന്നെ പറയാം. നെല്ലിക്കുന്നൽ തോംസന്റെ മോക്കെ അസ്ഥിയെ പിടിച്ച പ്രേമം, അതും എങ്ങാണ്ട് കിടക്കുന്ന ഒരു എരപ്പാളി ചെറുക്കനുമായിട്ട്. ആഹാ, അതിനാണോ നീ ഇങ്ങനെ? ആ പയ്യനെ എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല പയ്യനാ. ഓ, അപ്പൊ അമ്മച്ചിയുടെ അറിഞ്ഞോണ്ടുള്ള ഏർപ്പാടാണല്ലേ. അവനവന്റെ നിലയും വിലയും നോക്കാന്നാണോ? അതും പോട്ടെ, സ്വന്തം ജാതി എങ്കിലും നോക്കായിരുന്നില്ലേ? ജാതി മതമൊക്കെ നോക്കി പ്രേമിക്കാൻ പറ്റുമോ? പിന്നെ നിലയും വില എന്ത് നിലയും വിലയാടാ? ഒരൊറ്റ മഴയ്ക്കും കാറ്റിനും ഉരുൾപൊട്ടലിനും ഒക്കെ ഒലിച്ചു പോകാനുള്ളതേ ഉള്ളൂ ഈ പറയുന്ന കൊമ്പത്തെ നിലയും വിലയും. മനസ്സിലായോടാ മോനെ? അമ്മച്ചി കൊച്ചുമോൾക്ക് സപ്പോർട്ടാണല്ലേ. ആ, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. എടാ, ഒരു പെണ്ണിനെ ഒരാണിനോട് ഇഷ്ടം തോന്നുന്നത് തെറ്റാണോടാ? മതി, ഇവിടുത്തെ താമസം പൊറുതേക്ക് മതി. ഡേ, പോയി ചെന്ന് വണ്ടിയൊക്കെ ഇറങ്ങി. അമ്മച്ചി വിട്ടു വരത്തില്ല. ഒരു നിമിഷം പോലും ഞാൻ അവളോട് നിർത്തില്ല. അമ്മച്ചിക്ക് എപ്പ വേണേലും കോട്ടയത്തേക്ക് വരാം, അത് അമ്മച്ചിയുടെയും കൂടെ വീടാ. വണ്ടി എടുക്കട. ആർക്കറിയാ? അറിയില്ല. മുന്ന അല്ലേ? റിയ അവളെന്റെ മോളാണെന്ന് നിനക്കറിയാം. നിനക്കൊക്കെ എന്റെ മോളെ തന്നെ കിട്ടുള്ളോടാ പ്രേമിക്കാൻ. ഇതൊരു താക്കീതല്ല, നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയില്ല. അതുറപ്പിക്കേണ്ടത് നീയാണ്. പറഞ്ഞ കേട്ടല്ല. മതി, അത് ഊതണ്ട. ഇപ്പൊ കാറ്റു ഇതൊക്കെ വെറുമ്പിൽ ഇടപ്പാണ്.
സ്ലോ മോഷൻ ഒക്കെ. എന്റെ ദൈവം തമ്പുരാനെ, എല്ലാവരും എന്നെ ഇട്ടിച്ചു പോയല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഇങ്ങനെയൊക്കെ വരാൻ? തമ്പുരാനെ എന്നെ രക്ഷിക്കണേ. നല്ല മൂഡിലായിരിക്കണേ. അമ്മച്ചിയായി ഛേ, ഇവിടെ ആരും ഇല്ലേ? ഇനി തള്ളച്ചി അത്ത അമ്മച്ചിയായി, റോസ് അമ്മച്ചിയായി. ഇതെന്നാ അമ്മച്ചി മുഖത്തിന് വല്ലാത്തൊരു വാട്ടം? റിയ മോളില്ലേ അമ്മച്ചി ഒറ്റക്ക? ആ, അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. റിയമ്മക്ക് തന്നാ പറ്റി അങ്ങ് പോയത്? അവക്ക് എന്നും കൊണ്ടും ഇവിടെ നിൽക്കാൻ പറ്റും. അല്ല, അതും നേരാണ്. മോളെ ഇപ്പൊ കെട്ടിച്ചുവിട്ടാ തന്നെ കെട്ടിയവന്റെ വീട്ടിൽ നിൽക്കണ്ടേ? അതെ, മോൾക്ക് കല്യാണാലോചന എന്ന് കേട്ടു. അത് നിന്നോട് ആര് പറഞ്ഞു? തോംസൺ കുഞ്ഞിനെ ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു, അപ്പൊ കുഞ്ഞാ പറഞ്ഞത്. അതിന് നീ കോട്ടയത്തും? ഇല്ല, കോട്ടയത്ത് ഞാൻ പോയിട്ടില്ല. നീ ഇപ്പ എന്തിനാ വന്നേ? സത്യം പറയല്ല അമ്മച്ചി, ഭയങ്കര കഷ്ടം എന്റെ കാര്യം. പ്രാരാബ്ദവും പട്ടിണിയോ? എടാ, ഈ തട്ടിപ്പും വെട്ടിപ്പോക്കും നിർത്തിയിട്ട് മാന്യമായിട്ട് വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. അത് തന്നെ എന്റെ പരിപാടി. ഈ മീനില്ലേ, പച്ചമീൻ, പച്ചമീൻ എടുത്തൊരു തട്ട് തുടങ്ങാനാണ് എന്റെ ആലോചന. ഭയങ്കര ലാഭം പിടിച്ച പരിപാടിയാണ്. ഇപ്പൊ തന്നെ ചില സിനിമാ നടന്മാരും മീൻ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അതേന്ന്, എത്ര സിനിമാ നടന്മാരാ മീൻ കച്ചവടം തുടങ്ങിയേക്കണത്. ഇവരൊക്കെ മീൻ കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ പേര് ഫിഷ് ഹബ്. നമ്മളെ പോലുള്ളവർ ചെയ്യുമ്പോഴത്തേക്ക് മീൻ തട്ട്. അത് കൊള്ളാമല്ലോടാ, നല്ല കാര്യമാണല്ലോ. നീ ഒരു തട്ടിട്, വല്ലപ്പോഴും എനിക്കും വന്നെന്ന് മീൻ മേടിക്കാമല്ലോ. ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? തട്ടിടണമെങ്കിൽ തൊട്ട് വേണം. അപ്പോ അമ്മച്ചി കാര്യമായിട്ട് എന്നെ സഹായിക്കണം. ഒരു 25,000 രൂപ കൈവായ്പയായിട്ട് ഫ്രീ ആയിട്ട് തന്നൊന്നും സഹായിക്കണം. 25,000 രൂപ മതിയോ? ഓ, ചെറിയ തട്ടല്ലേ, അത് മതി. 25 മതി. എടാ, 5 പൈസ ഞാൻ തരത്തില്ല. അമ്മച്ചി അങ്ങനൊന്നും പറയരുത്. എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ചേ പറ്റൂ. അമ്മച്ചിയാണ് സത്യം. പോടോ. ഇത് പറ്റിക്കാനൊന്നും അല്ല, തട്ടിക്കാൻ വേണ്ടിയാ, തട്ടിടാൻ വേണ്ടിയാ. പ്ലീസ് തരുവോ? ഒരു കാര്യം ചെയ്, നീ നിന്റെ കെട്ടിയോളെയും വിളിച്ചോണ്ട് വാ, എന്നാ എന്തെങ്കിലും ചെയ്യാം. കെട്ടികളെ കൊണ്ടുവന്നു നോക്കി അവൾ എന്നെ വല്ലതും ചെയ്യും. കൊണ്ടുവരാം. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ലാത്ത കാരണം. അതെ, നീ ചെല്ലു, ചെല്ലു, ചെല്ലു. ശരി അമ്മച്ചി. ഓ, അന്തരപ്പായി, നീ വാ. പൈസ ഇപ്പൊ തന്നെ തരുവോ? എന്താ അമ്മച്ചി? മോനെ, നീ കോട്ടയത്ത് തോംസന്റെ വീട്ടിൽ പോയി റിയ മോളെ കണ്ടായിരുന്നോ? ഇതെന്നാ ചോദ്യം അമ്മച്ചി? കാണുകയും ചെയ്ത് സംസാരിക്കുകയും ചെയ്തില്ലേ? താൻ ഇപ്പോഴല്ലേ പറഞ്ഞത് കോട്ടയത്ത് പോയില്ലെന്ന്? കള്ളം പറഞ്ഞില്ലേ? അമ്മച്ചി എവിടെ പോയെന്ന് ചോദിച്ചത്? കോട്ടയത്ത്. ഇത് ഞാൻ കോതമംഗലത്ത് പോയി. മതി മതി, നിർത്തിക്ക, കേടൊന്ന് കൊഴയണ്ട, പോടാ. അല്ല, നാണമില്ലേ മനുഷ്യന്? ഓ, തള്ള കളി പിടിച്ചു. ഇനി തള്ളയുടെ തോല് ഇടപാട് നടക്കില്ല. രാവിലെ ആയതുകൊണ്ട് കയ്യും പറിച്ചിട്ട് പോയല്ല. ഇപ്പൊ കിടന്ന് പറിച്ചിട്ടെന്താ കാര്യം? ഇന്നലെ ഒരു പെഗ് ബാക്കി വെക്കേണ്ട നീയായിരുന്നു, ഇവനല്ലല്ലോ. വിറക്കണ കിടന്നോണ്ട് നീ പോയില്ലേടാ? പോയി. പണി പാളിയനെ.